നൈസ്. NICE. നൈസ്, നൈസ്. അവതാറിൻ്റെ നൈസ് അറിഞ്ഞിരിക്കുക എന്ന് പറയും. നൈസ് എന്താ? നീഡ്. എന്താണ് അവൻ്റെ ആവശ്യം? നീഡ്. എന്താണ് അവൻ്റെ ആവശ്യം? ഐ. എന്താണ് അവൻ്റെ ഇൻട്രസ്റ്റ്? എന്താണ് അവൻ്റെ താല്പര്യം? ഇൻട്രസ്റ്റ്. എന്നെന്താ? ആവശ്യം, നീഡ്. ഐ എന്താ? ഇൻട്രസ്റ്റ്, താല്പര്യം. സി, കൺസേൺസ്. എന്തൊക്കെയാണ് അവൻ്റെ ഉള്ളിലുള്ള കൺസേൺസ്? ഇ, എന്തൊക്കെയാണ് അവൻ്റെ എക്സ്പെക്ടേഷൻസ്? എന്തൊക്കെയാണ് അവൻ്റെ പ്രതീക്ഷകൾ? നൈസ് അനാലിസിസ്. നീഡ്, ഇൻട്രസ്റ്റ്, കൺസേൺസ് ആൻഡ് എക്സ്പെക്ടേഷൻ. ഇത് നിങ്ങളുടെ കസ്റ്റമറുടെ മാത്രമല്ല, നിങ്ങളുടെ സ്റ്റാഫിൻ്റെതും നിങ്ങൾക്ക് നടത്താൻ പറ്റും. നിങ്ങളുടെ വൈഫിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ നടത്താൻ പറ്റും. എല്ലാ റിലേഷൻഷിപ്പ് പ്രോബ്ലത്തിൻ്റെയും റീസൺ നൈസ് അറിയാത്തത് കൊണ്ടാണ്. സുനിതേ, സുഭാഷിൻ്റെ നീഡ് എന്താണെന്നും സുഭാഷിൻ്റെ ഇൻട്രസ്റ്റ് എന്താണെന്നും സുഭാഷിൻ്റെ കൺസേൺ എന്താണെന്നും സുഭാഷിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നും അറിയാമെങ്കിൽ സുനിത സുഭാഷിൻ്റെ ലൈഫ് അടിപൊളിയായിരിക്കും. ഇത് തിരിച്ച് സുഭാഷിന് സുനിതയുടേതും അറിയാമെങ്കിൽ യു വിൽ ഓൾസോ ബി സാറ്റിസ്ഫൈഡ്. സുനിതയും ഹാപ്പി ആയിരിക്കും, സുഭാഷും ഹാപ്പി ആയിരിക്കും. എന്താ എൻ്റെ പേര്? നൈസ് അനാലിസിസ്. വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ, നോട്ട് ചെയ്തോണേ. നൈസ്. അപ്പം നമ്മളുടെ സ്റ്റാഫ്, കമ്പനിയിൽ 10 സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഈ 10 പേരുടെയും നൈസ് അനാലിസിസ് നമ്മുടെ കയ്യിൽ വേണം.